നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു കവിത കേൾക്കാട്ടോ. നീലത്താമര എന്ന കവിത. ശ്രീകുമാരൻ തമ്പിസാന്റെ കവിതയാണ് നീലത്താമര. പഴയകാല രചനയാണിത്. 1985 എൻ്റെ അച്ഛൻ ശ്രീ വിജയകൃഷ്ണന് അദ്ദേഹം കൊടുത്ത പുസ്തകമാണ് ഇത്. ഈ പുസ്തകത്തിൽ നീലത്താമര കൂടാതെ 20 കവിതകൾ കൂടിയുണ്ട്. വിവാഹദിനത്തിൽ, രാക്കിളി, തുളസിയുടെ കഥ, മനസ്സിൻ്റെ പൂക്കൾ, കനകാംബരപ്പൂക്കൾ തുടങ്ങിയവയാണ് മറ്റ് കവിതകൾ. ഇത് പഴയകാല രചനയാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അതിൻ്റെ സൗന്ദര്യം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു എന്ന് ഈ കവിത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നീലത്താമര ഒരു പ്രണയ കവിതയാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിസാറാണ്. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം, അകലെയകലെ നീലാകാശം, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, കസ്തൂരി മണക്കുന്നല്ലോ, അങ്ങനെ എത്ര എത്ര ഗാനങ്ങൾ. കാലങ്ങൾ എത്ര കടന്നുപോയാലും മലയാളിയുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന വരികൾ, ഈ ഗാനങ്ങളുടെ പ്രണയാന്തരീക്ഷം നീലത്താമരയിലുമുണ്ട്. ഈ കവിത ആലപിക്കുന്നത് ശ്രീ സുനിലാണ്. സുനിലിനെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശിയാണ്. കവിതാപാരായണം വളരെ ഇഷ്ടമുള്ള സംഗതിയാണ്. യൂണിവേഴ്സിറ്റി തലത്തിലെ 2 തവണ കവിതാപാരായണത്തിൽ 1 സ്ഥാനം ലഭിച്ചിരുന്നു. ഈ കവിത നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തും. കരിനീല താമരപ്പൂക്കളിറുക്കുവാൻ കായാമ്പു കണ്ണുള്ള പെണ്ണൊരുത്തി കയ്യിൽ കുരുത്തോലക്കുടയുമായൊരു കന്നിപ്പുലരിയിലോടിയെത്തി താമരവള്ളികൾ തമ്മിൽ പിണയുന്ന താഴത്തെ പൊയ്കയിൽ പെണ്ണിറങ്ങി ആഴമുണ്ടേറെ ഇറങ്ങരുതെന്നു ഞാൻ ആകെ വിറച്ചു തളർന്നു ചൊല്ലി കന്യകവില്ലാം പുരീകം കുലച്ചെൻ്റെ കണ്ണിലും നെഞ്ചിലും അമ്പെറിഞ്ഞു നാണിച്ചു നാണിച്ചു നിന്നുപോയി ഭീരുവായി ഞാനാമലർ പൊയ്ക കൽപ്പടവിൽ ആനകൾ പോലുമിറങ്ങാൻ മടിക്കുന്ന കാനനച്ചോലയിൽ സുന്ദരിയാൾ ആനന്ദനന്ദനവാടിയിൽ നിന്നെത്തും അപ്സര റാണിയെപ്പോലെ നീന്തി വിടരുവാൻ വെമ്പുന്ന പൊയ്ക തൻ സ്വപ്നങ്ങൾ തുടരെ തുടരെ അവൾ പറിച്ചു കൂടയിൽ മിന്നുന്ന കഡ്മളമേളത്തിൽ മാറിലെ മൊട്ടു മഹങ്കരിച്ചു കവിളത്തവജ്ഞതൻ ചായവും തേച്ചവൾ കഥയറിയാത്തൊരൻ മുന്നിൽ വന്നു കയ്യിലെ പിഞ്ചിലക്കുട്ടിലും മിന്നിലും കന്യക തന്മിഴി സഞ്ചരിച്ചു ഒരു പൂവു കിട്ടുമെന്നാശിച്ചു ഞാൻ എൻ്റെ ചെറുനാണം വായിക്കാൻ പരിശ്രമിച്ചു ഇടതുകൈ ചൊറിയുവാനാണെന്ന ഭാവത്തിൽ വലതുകൈ മെല്ലെ ഞാൻ നീട്ടി നോക്കി കവിളത്തു പെൺമണി പൂശിയ ചായത്തിൻ നിറമിത്ര വേഗം കടുത്തുപോയി കണ്ണീലരിഞ്ഞ വെറുപ്പിലെന്നുള്ളിലെ കന്യാം കാമുകൻ വെന്തുപോയി കരിനീല താമര പൂവുകളോരോന്നും കൺമണി ചീന്തി നിലത്തെറിഞ്ഞു മണ്ണിലാ സ്വപ്നത്തളീരുകൾ പെണ്ണിൻ്റെ സൗന്ദര്യമെങ്ങനെ എന്നഴുതി ഞാനാലിപികൾ
പഠിക്കുന്ന നേരത്ത് ബാണത്തെ പോലെ അവൾ പാഞ്ഞുപോയി. കരളിന്റെ നൊമ്പരമെന്തെന്നറിയാതെ കവിത രചിക്കുന്ന വിഡ്ഢിയെപ്പോൽ ഒരു വാക്കുമിണ്ടാതെ ഒരു ചോടു വയ്ക്കാതെ മറവിയിലെന്ന പോൽ നിന്നുപോയി ഞാൻ. ഒരു വാക്കുമിണ്ടാതെ ഒരു ചോടു വയ്ക്കാതെ മറവിയിലെന്ന പോൽ നിന്നുപോയി ഞാൻ. ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ നീലത്താമര എന്ന കവിതയാണ് നമ്മൾ കേട്ടത്. അത് വളരെ മനോഹരമായി തന്നെ ശ്രീ സുനിൽ ആലപിക്കുകയും ചെയ്തു. സമാനതകളില്ലാത്ത കലാകാരനാണ് ശ്രീ ശ്രീകുമാരൻ തമ്പി. ഗാനരചയിതാക്കളായി മാറിയ കവികൾ നമുക്കുണ്ട് അല്ലേ, സിനിമ സംവിധാനം ചെയ്ത ഗാനരചയിതാക്കളും നമുക്കുണ്ട്. ശ്രീകുമാരൻ തമ്പി സാർ കവിയും ഗാനരചയിതാവും സംവിധായകനും മാത്രമല്ല, അദ്ദേഹം നിർമ്മാതാവും കൂടിയാണ്. തിരക്കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഖണ്ഡശ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ജീവിതം ഒരു പെൻഡുലം എന്നാണ് ആ ആത്മകഥയുടെ പേര്. മലയാളത്തിലെ ഏറ്റവും മികച്ച ആത്മകഥയാണത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കലാപ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം കവിതയാണ്. കാവ്യാത്മകമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന നീലത്താമര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.